ഹായ് ഹായ് വ്യൂസ് എന്ത് പറയുന്നു ഭർത്തിയ ഫോർട്ടി നയൻ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നെല്ലാം അടിപൊളി ഇതാ അൽഫാം പൊറോട്ട കുബൂസ് മൈനീസ് എല്ലാമായിട്ടൊരു അടിപൊളിയൊരു സൺഡേ സ്പെഷ്യൽ അപ്പം അതിൻ്റെ ഒരു കാഴ്ചയും ആയിട്ടാണ് വന്നിട്ടുള്ള എനിക്ക് കാണാം എന്നാ കാണുന്നില്ല നല്ല അടിപൊളി അൽഫാമുണ്ട് സ്പെഷ്യൽ എന്താ നമ്മൾ കൂടെതാ സത്താർ സെമി സത്താർ മത്തിയ സെമീർ മർത്തിയ ഷായി മർത്തിയ എല്ലാം മർത്തിയ ടീം ഫുൾ ടീമുണ്ട് അപ്പോൾ അടിപ്പൊടി ചിക്കൻ അൽഫാം അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധനങ്ങൾ റെസിപ്പികളെല്ലാം എന്തെല്ലാം നോക്കിയിട്ട് വരാം ആണെന്നുണ്ടല്ലോ ഓക്കെ എല്ലാ ചിക്കനും ഇതുപോലെ നല്ല അടിപ്പൊടിയായിട്ട് നല്ല സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ട് ഫാം അതിന് ആദ്യതാണ് ചിക്കനെ നല്ല കട്ട് ചെയ്ത് ഒരു ചിക്കൻ്റെ നാല് പീസ് പോലെയായിട്ട് നല്ല കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അതിന് നമ്മൾ എന്ത് വിനീഗർ ഒഴിച്ച് ഉപ്പ് ഇട്ട് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് എല്ലാം ഒഴിച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം അതുപോലെ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് നമുക്കതിനുള്ള മസാല റെഡി ആയിട്ട് വയ്ക്കാം മസാല ഒക്കെ എന്താ ആദ്യം നമ്മൾ ഉള്ളി നീരുള്ളി ഉണ്ടല്ലോ അപ്പോൾ സവാള അതേ ചെറുങ്ങനെ കട്ടായിട്ട് നല്ല മിക്സിൽ മിക്സിൻ്റെ ജാറിലടിച്ച് നല്ല പേസ്റ്റായിട്ട് എടുക്കണം ആ പേസ്റ്റ് ആക്കിയിട്ട് നേരത്തിട്ട് അതിലേക്ക് നമ്മളെ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ മുളക് പൊടി ചിക്കൻ മസാല നമ്മളെ അൽഫാം മസാല കുരുമുളക് എല്ലാം മിക്സ് ആയിട്ട് ഉപ്പ് ആവശ്യത്തിനുള്ളത് എല്ലാം ഇട്ട് നല്ല ഐറ്റംസ് മസാലകളെല്ലാം ചേർത്ത് പിന്നെ ടൊമാറ്റൻ്റെ പേസ്റ്റ് നമ്മൾ ടൊമാറ്റോ എന്നൊക്കെ നല്ല രീതിയിൽ ഇതിന് നല്ല പുത്ത നല്ല ചുവ നല്ല പുത്ത ടൊമാറ്റെ എടുത്തിട്ട് നല്ല പേസ്റ്ററുമായിട്ട് അരച്ചിട്ട് എടുക്കണം അതിൻ്റെയൊക്കെ നമ്മൾ ഇതിൻ്റെ അല്ല എന്ത് മാഗീൻ്റെ ക്യൂബ് ചിക്കൻ ക്യൂബിൻ്റെ ഒരു പീസും കൂടി ഇട്ട് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റിനാവും അത് എല്ലാ കറിക്കും നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും ഒന്നും കൂടി എനിക്ക് ചേർക്കാം അതങ്ങനെ എല്ലാം ഇട്ടിട്ട് ഉപ്പെല്ലാം ചേർത്ത് നല്ലതായിട്ട് ഒന്ന് മിക്സ് ആക്കാം എല്ലാം കൂട്ടും കാണുന്നുണ്ടല്ലോ എല്ലാം നല്ല രീതിയിൽ മിക്സ് ആയിട്ട് കൊടുക്കാം ഓക്കെ ഇങ്ങനെ വിനീഗർ നമ്മൾ ഉള്ളി പേസ്റ്റ് ടൊമാറ്റോ പേസ്റ്റ് കാശ്മീരിമുളക് കുരുമുളക് പൊടി ഗരം മസാല പിന്നെ നമ്മൾ അൽഫാം ചിക്കൻ മസാല പിന്നെ ചിക്കൻ്റെ മസാല എല്ലാം ചേർത്ത് പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അതും കൂടി ഇതിൽ ചേർത്ത് നല്ല രീതിയിൽ വേണം കുറച്ച് കളറ് മിക്സ് ആക്കാം നല്ല കളർ കിട്ടാൻ വേണമായിട്ട് അത് ഓരോരുത്തർ ഇഷ്ടം വേണമെങ്കിൽ ചേർക്കാം എല്ലാം ക്യാൻസലാക്കാൻ നിങ്ങൾക്ക് വിട്ടേതാ ഇത് ചേർത്ത് എല്ലാം ആ മസാല കൂട്ടിയത് കാണുന്നുണ്ടല്ലോ അങ്ങനെ ഇത് ഇതാ നമുക്ക് നല്ല മസാല പേസ്റ്റ് ആയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതാ ഒരു പാത്രത്തിലേക്ക് ഇടാം അത് ചിക്കൻ അതാണ് ഇട്ടിട്ട് നല്ല ഒരു മണിക്കൂർ നേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിൽ അതിനെല്ലാം എടുത്ത് ഇപ്പോൾ മസാല ഒക്കെ ഇങ്ങനെ മിക്സായിട്ട് വെക്കാം ഒരു പീസ് ചിക്കൻ എടുത്തിട്ട് എണ്ണല്ല നല്ല മസാല നല്ലതായിട്ട് ഇതുപോലെ മിക്സ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എടുക്കാ ഇത് ഏകദേശം ഒരു മണിക്കൂറോളം വെള്ളത്തിൽ വിനീഗറും ഉപ്പും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പേസ്റ്റ് മിക്സ് മിക്സാക്കിയിട്ട് വെച്ചതാണ് ഉപ്പും മുളവെല്ലാം പിടിക്കാൻ വേണമെങ്കിൽ ചിക്കൻ ഇങ്ങനെ അത് ഒരു മണിക്കൂർ നേരം വെച്ച് അതിന് ഇതുപോലത്തെ മസാല ആക്കിയിട്ട് ഇങ്ങനെ മസാല വരച്ചിട്ട് വീണ് കുറച്ച് നേരം മാറ്റി വെക്കണം നല്ല പാല മസാല പിടിക്കാൻ അപ്പോൾ നല്ല ചിക്കൻ നല്ല മസാല എല്ലാം പിടിച്ച ഉപ്പും മുളകെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ നേരം കൊണ്ട് നമുക്ക് എന്താക്കാം അവിടെ ഒരു അടുപ്പ് വേണമെങ്കിലും നമുക്ക് ആക്കാൻ അതിനുള്ള കനൽ റെഡിയാക്കാം അപ്പോൾ അതിന് വേണമെങ്കിൽ ഒരു സൈഡ് തീയലം കത്തിച്ചിട്ട് നല്ല വിറകലും നല്ല കനലാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഈ ചിക്കനെ മൂടിയിട്ട് വെക്കാം ഇട നക്കെ മസാല പൊടിച്ച് റെഡിയായിട്ട് വരട്ടു അപ്പോൾ അങ്ങനെ അത് സൈഡ് ചെയ്താൽ നല്ല കനലിടെ റെഡിയാന്ന് തന്നെ നമ്മൾ അപ്പോൾ അതാ അങ്ങനെ നല്ല വേറെ ഇതാ നല്ല ഇതായിട്ട് കനലായിട്ട് വരുന്നതിന് കാണുന്നില്ല നല്ല നമ്മളെ ചാർക്കോൾ ആക്കിയിട്ട് എടുക്കുക കുറച്ച് ഓക്കെ അപ്പോൾ ഇതിനെക്കൂടെ കൊയ്ക്കാൻ നമുക്ക് പൊറോട്ട വേണം കുബ്ബൂസ് വേണം അതെല്ലാം നമുക്ക് ഇവിടെ ഉണ്ടാക്കാം അതാണ് ഇത് പൊറോട്ടക്കുള്ള മാവ് കഴിച്ചിട്ട് ബോലാക്കിയിട്ട് വെച്ചിന് അത് കുബ്ബൂസ് ഉണ്ടാക്കാനുള്ളത് അത് മാവടെ ഇതാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നല്ല പൊങ്ങി ഇതായിട്ട് വരാൻ അപ്പോൾ ഇതാ നമ്മളെ പൊറോട്ട മാസ്റ്റർ ജബ്ബാർ മർത്തിയ എന്താ കാണുന്നില്ല പൊറോട്ട വിഷലെല്ലാം തുടങ്ങി എന്താ നേരത്തെ മാവെല്ലാം കുഴച്ചിട്ട് വെച്ചത് അതിൻ്റെ വീഡിയോ കാണിച്ചില്ല കുഴക്കുന്നുണ്ട് അതിപ്പോൾ എല്ലാവർക്കും അറിയാലോ കാണാം നമുക്ക് മൈദ അതിൻ്റെ വെള്ളം ഉപ്പ് പഞ്ചസാര മുട്ട അടിച്ചിട്ട് വെള്ളം നല്ല മിക്സ് ആക്കിയിട്ട് വെച്ചിട്ട് ഇതാ ഒരു അര മണിക്കൂർ ഒരു മണിക്കൂറോളം മാറ്റി വെച്ച മാവിനെ ബോൾ ഇതുപോലെ ബോലാക്കിയിട്ട് വെച്ചിട്ട് അതിന് ഇതാ വീശിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് എടുക്കണം ഇതിൻ്റെ മാസ്റ്ററാണ് ആണ് ജബ്ബാർ മത്തി ഓക്കെ അങ്ങനെ പൊറോട്ടതാ ഇതുപോലെ വീശി ബോലാക്കിയിട്ട് എല്ലാ ഇത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വെക്കാൻ വെക്കാം കാരണം അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ എല്ലാം ഒന്നിച്ചിട്ട് വരുന്ന സൈഡ് നടക്കുന്നുണ്ട് ഒരു സൈഡ് അൽഫാം റെഡി ആകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മൾ ജബ്ബാർ മത്തിയുടെ പൊറോട്ട റെഡി ആക്കുന്നുണ്ട് എന്നിട്ടല്ല അതേപോലെ മൈനീസ് എല്ലാം ഉണ്ടാക്കിയിട്ട് അടിപൊളി നല്ലൊരു ഒരു ഈവനിങ് ഒരു വൈകുന്നേരം സൺഡേ അങ്ങനെ ഒന്ന് കഴിച്ച് കൂട്ടിയത് അങ്ങനെ അബ്ബല്ലോ റെഡി ആയി എന്താ പൊറോട്ട എല്ലാം മാവുമല്ല ഭീഷരിതാണ് ഇങ്ങനെ റെഡി ആക്കിയിട്ട് വെക്കുന്നു ഇതേപോലെ ബാക്കിൻ്റെ എല്ലാ മാവും കണ്ണുൻ്റെ എല്ലാം ഇനി ഉണ്ടാക്കിയിട്ട് വെക്കാം നമുക്ക് ഓക്കെ നമുക്ക് ഞാൻ അതിൻ്റെ അപ്പൊക്ക് ആടെ നോക്കാം നമ്മളെ അൽഫാമിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം നമുക്ക് റെഡിയാക്കി ആക്കി എടുക്കണ്ടേ അതിനിപ്പോൾ അങ്ങോട്ടേക്ക് നോക്കാം ഓക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു കാഴ്ച കാണിച്ചാണ് നമ്മളെ കോയും അത് ഇതും അൽഫമാക്കുള്ള അടുപ്പ് നമുക്ക് റെഡിയാക്കാണ്ട് കനലിലിട്ട് വെക്കാൻ അതിന് തരം നല്ല ഇഷ്ടിക വെച്ച് രണ്ട് സൈഡ് നല്ല രണ്ട് ഇരുമ്പിൻ്റെ ഒരു ഇത് വെച്ച് കൊടുത്ത് പിന്നെ അതിൻ്റെ സൈഡ് രണ്ട് പലക വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലൊക്കെ കനലിൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് കനലിൽ കത്തിച്ചിട്ട് എടുക്കാം ഓക്കെ അപ്പോൾ അത് റെഡി ആട്ടതാ അങ്ങനെ വീശി കൊടുത്തിട്ട് നല്ല തീ പിടിക്കും താ തീ പിടിക്കുന്നതാണെന്നില്ല തീ പിടിച്ച് നല്ല എന്താ കനലായിട്ട് വരും അപ്പോളാക്കുമ്പോൾ അൽഫാമ് നമുക്ക് റെഡിയാക്കി വെക്കാം ഇതാ അൽഫാമ് ഒരു ഇതിൽ ഇട്ട് വെക്കാം നല്ല രീതിയിൽ ഒരു മൂന്ന് പീസ് പോലെ ഇട്ട് എന്നാൽ കാണുന്നുണ്ടല്ലോ നമുക്കല്ലാ എത്രയും പറ്റുമോ അതുപോലെ ആ ഒരു ചിക്കനെ നാല് പീസ് ആക്കുന്നത് നല്ല മസാല മിക്സ് ആയിട്ട് കാണുന്നില്ല മസാല പൊടിച്ചിട്ട് നല്ല പാങ്ങായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഇതാ അങ്ങനെ ഇതാ ഓരോ നെട്ടിൽ ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ആ എല്ലാം മീത്ത വെച്ച് കൊടുക്കാം ചാർക്കൊള്ള മീത്ത കാണുന്നില്ല ഇതാ മൂന്ന് നെട്ടിലായിട്ട് ഇതാ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചും മറിച്ച് കിട്ടിട്ട് നല്ലതായിട്ട് വേവിച്ചിട്ട് എടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റ് നല്ല മൈനീസിൻ്റെ കൂടെ ചപ്പാത്തി കുബൂസ് ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ അല്ല അലംദില്ല നല്ല അടിപൊളിയാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നിങ്ങളഭിപ്രായം അറിയിക്കണം അതുപോലെ എന്നും പറയും പോലെ നമ്മുടെ മർത്തിയ ഫോർട്ടി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം താഴെ കമൻറ്റ് ബോക്സിൽ ലൈക്ക് അടിക്കാൻ മറ്റുള്ളവർക്ക് ഷെയർ എല്ലാം ചെയ്ത് കൊടുക്കാം സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഏറ്റവും വലുത് ഇതുപോലെ ഇങ്ങനെ വീശി കൊടുക്കാം അപ്പം നല്ല തീയെല്ലാം ആ കനൽ നല്ല എരിഞ്ഞിട്ട് വരും കാണുന്നല്ല ഹാ അടിപൊളി ഇതാ അങ്ങനെ അപ്പം അതിൻ്റെ മേലിലൊക്കെ ഇതാ മസാല നമുക്ക് പക്ഷേ എണ്ണ അഴിച്ചിട്ട് അതുപോലെ നരത്താൻ ഉണ്ടാക്കിയ മസാല ഉണ്ടല്ലോ മസാല നല്ല രീതിയാക്കിയിട്ട് ബ്രഷിലിങ്ങനെ തൊഴിച്ചു കൊടുക്കാം ആണെന്നല്ലേ ശരിക്കും മസാല ഇങ്ങനെ എല്ലാ ചിക്കനിലൊക്കെ ഇതാക്കിയിട്ട് ഇതാ ഇങ്ങനെ കുത്തിരി നോക്കാം ബെന്തിനാന്ന് നമുക്ക് വേവ് ഇങ്ങനെ കുത്തിട്ടാകുമ്പോൾ പറയും ഓക്കെ അങ്ങനെ ചെക്ക് ചെയ്യാം നല്ല വെന്തിട്ടാകുമ്പോൾ അതിനെ മാറ്റി വെക്കാം ആണെന്നല്ല അപ്പോൾ ബേവ് കുറച്ച് കുറവുണ്ട് കുത്തിയിട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാം വെന്തിനായില്ലേ ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട് എടുക്കാം ആണെന്നല്ല അതാ തിരിച്ച് മറിച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം അതാ പിന്നെ എല്ലാ ചിക്കനും ഇതുപോലെ വേവിച്ചിട്ട് നമുക്ക് മസാല ആക്കിയിട്ട് കനലിൽ ഇട്ടിട്ട് ഇങ്ങനെ ചുട്ടിയെടുക്കാം ഇതാണ് സ്പെഷ്യൽ അൽഫഹാം ചിക്കൻ ഓക്കെ അങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ നിങ്ങളെല്ലാവരും ഉണ്ടായാലും നോക്കണം എനിക്ക് അഭിപ്രായം എനിക്ക് അറിയിക്കണം ഇതാ ഓക്കെ മറ്റുള്ളവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മളെ ചാനലിൽ അതാ അങ്ങനെ അൽഫഹാം ചിക്കൻ ഇതാ റെഡി ആയിട്ട് വന്ന് അതാണ് അതിലാണ് നല്ല അടിപൊളി കളറും നല്ല ബെന്തിട്ട് നല്ല സൂപ്പർ അപ്പളാക്കാൻ പോലെ നമ്മളെ പൊറോട്ടയുടെ റെഡിയാകുന്നുണ്ട് പൊറോട്ട നല്ല അടിപ്പൊളി പൊറോട്ട അതങ്ങനെ ഇട്ട് അതിനക അടിച്ച് നല്ല പൊറോട്ട അടി ആ ഇതാക്കണ്ടല്ലോ നല്ല ചൂട ഇങ്ങനെ അടിച്ചിട്ട് ഞമ്മൾക്ക് പൊറോട്ട എടുക്കാം അതാ ഇതുപോലെ ഇങ്ങനെ പൊറോട്ട തവലിട്ട് നേരത്തെ ഉണ്ടാക്കിയ ഭീഷ വെച്ച ബോൾ ഇതുണ്ടല്ലോ റൗണ്ട് ആക്കിയിട്ട് അതിന് അതാ ഇതുപോലെ ഇങ്ങനെ നെറ്റി കൊടുത്തിട്ടാണ് അതിൻ്റെ തവേലിട്ടിട്ട് നല്ല രല വേവിച്ചിട്ട് അടിച്ചിട്ട് എടുക്കുമ്പോൾ അടിപൊളി പൊറോട്ട റെഡി ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം മറ്റടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ടേക്ക് കെയർ എല്ലാവരും മത്തിയ ഫോർട്ടിൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ അപ്പോൾ എനിക്ക് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം ബ ബൈ